നമസ്കാരം. പത്മശ്രീ അലി മാണിക് ഫാൻ ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് മാപ്പ് പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ മാപ്പ് പറയാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്നല്ലേ. കേസരിയുടെ അക്ഷര രഥയാത്രയിൽ പത്മശ്രീ പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള അലി മാണിക് ഫാൻ പങ്കെടുത്തു. സംഘപരിവാറിന്റെ ഒരു രഥയാത്രയിൽ പങ്കെടുത്തതിനാണോ മാപ്പ് പറയേണ്ടി വന്നത്? ഒരിക്കലുമല്ല. ആ പരിപാടിയിൽ അലി മാണിക് ഫാൻ ആരതിയൊഴിഞ്ഞു. അതെ, എല്ലാവരും ആരതിയൊഴിയുന്ന കൂട്ടത്തിൽ അലി മാണിക് ഫാനും ആരതിയൊഴിഞ്ഞു. അതാണ് കേരള താലിബാനികളെ ചൊടിപ്പിച്ചതും അലി മാണിക് ഫാൻ മാപ്പ് പറയേണ്ടിയും വന്നത്. സംഭവത്തിൽ അലി മാണിക് ഫാൻ തന്നെ ഫേസ്ബുക്കിൽ ഒരു നീണ്ട മാപ്പ് പറച്ചിൽ എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഞാൻ ക്ഷമ ചോദിക്കുന്നു, വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളിക്കളയണം, അലി മാണിക് ഫാൻ. കേസരി വാരികയുടെ അക്ഷര രഥയാത്രയ്ക്ക് കോഴിക്കോട് പന്തീരങ്കാവിൽ നൽകിയ സ്വീകരണത്തിൽ ഞാൻ പങ്കെടുത്ത് ആരതിയൊഴിഞ്ഞത് വിവാദമായിരിക്കുകയാണല്ലോ. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്തരമൊരു ചടങ്ങ് നിർവഹിക്കേണ്ടി വന്നതിൽ ഞാൻ അങ്ങേയറ്റം ഖേദിക്കുന്നു. ഇതിൽ പ്രയാസപ്പെടുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും എന്റെ അബദ്ധം ചൂണ്ടിക്കാണിച്ചവരോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ അടിയുറച്ച ഇസ്ലാമിക വിശ്വാസിയും കറകളഞ്ഞ ഏകദൈവത്വം അംഗീകരിക്കുന്ന വ്യക്തിയുമാണ്. ബഹുദൈവത്വപരമായ യാതൊരു വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് എന്റെ നിലപാട്. ഈ വിവാദ സംഭവത്തിൽ എനിക്ക് അബദ്ധം സംഭവിച്ചതാണ്. ഒരു ലൈബ്രറി ഉദ്ഘാടനം എന്നോ മറ്റോ ആണ് ഞാൻ വിചാരിച്ചത്. പൊതുവിൽ ക്ഷണിക്കപ്പെടുന്ന പരിപാടികളിൽ കക്ഷി വ്യത്യാസമില്ലാതെ പങ്കെടുക്കുന്നതാണ് എന്റെ രീതി. ഇതും അങ്ങനെയേ ഞാൻ മനസ്സിലാക്കിയിരുന്നുള്ളൂ. അതിനപ്പുറം ഈ പരിപാടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പൊതുവിൽ നിഷ്കളങ്കവും ശുദ്ധവും പോസിറ്റീവുമായി മാത്രം വിഷയങ്ങളെ സമീപിക്കുന്ന ആളാണ് ഞാനെന്ന് എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണല്ലോ. അതാണ് ഈ സംഭവത്തിൽ എനിക്ക് വിനയായത്. വേദിയിലെത്തിയപ്പോഴാണ് എനിക്ക് പരിപാടി എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സുഖമില്ലാതിരുന്നതിനാൽ ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല. സംഘാടകരുമായി ഫോണിൽ സംസാരിച്ചതും ഞാനായിരുന്നു. ഭാര്യയായിരുന്നെങ്കിൽ എല്ലാം ചോദിച്ചറിയുമായിരുന്നു. പരിപാടി നടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് വിളക്ക് എന്റെ കയ്യിൽ തന്നപ്പോൾ മറുത്ത് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാനസികമായും സാഹചര്യവശാലും ഞാനൊരു സമ്മർദ്ദത്തിൽ അകപ്പെട്ട് പോയി. എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ അറിയാത്ത ഒരവസ്ഥയായിരുന്നു അത്. എനിക്ക് മറുവശം പറഞ്ഞു തന്ന് കൂടെ നിൽക്കാനും ആരുമുണ്ടായില്ല. സംഘാടകരോട് എതിർപ്പ് പ്രകടിപ്പിച്ച് മാറി നിൽക്കാനും എനിക്ക് കഴിഞ്ഞില്ല. അതൊരു തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തെറ്റ് സംഭവിക്കാവുന്നവരാണെന്നും അവരിൽ ഉത്തമർ പശ്ചാത്തപിക്കുന്നവരാണെന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിവാദ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അള്ളാഹുവാണ് എന്റെ മനസ്സിൽ അണുമണി കളങ്കമോ കാപട്യമോ ഏകദൈവത്വത്തിൽ പങ്കുചേർക്കലോ ഉണ്ടായിരുന്നില്ല. എങ്കിലും പ്രത്യക്ഷ കർമ്മത്തിന്റെ പേരിൽ ഞാൻ പശ്ചാത്തപിക്കുകയും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ മത സമുദായ സൗഹാർദ്ദത്തെ തകർക്കുകയും മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുകയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിനെ തള്ളിക്കളയാനും വംശവെറിയെയും അക്രമങ്ങളെയും ചെറുക്കാനും നാം എല്ലാവരും രംഗത്ത് വരികയും ചെയ്യേണ്ടതുണ്ട്. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തോട് എനിക്ക് യാതൊരുവിധ മമതയോ മൃദു സമീപനമോ ഇല്ല. മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവർ മുന്നോട്ട് വെച്ച സ്വപ്നങ്ങളും സൗഹാർദ്ദങ്ങളും സമാധാനവും സംരക്ഷിക്കാനും പീഡിത ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. നന്മകളിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് അലി മാണിക് ഫാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേരളം എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് എന്ന്. മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനോ അതിൽ പങ്കുകൊള്ളാനോ പാടില്ല എന്ന തീർത്തും പ്രാകൃതമായ മതവെറിയാണ് ഇവരെ നയിക്കുന്നത് എന്നതിൽ ഇതിൽ പരം തെളിവ് മറ്റെന്താണ്? സംഘപരിവാർ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനാണ് ഭീഷണി നേരിടേണ്ടി വന്നതെങ്കിൽ അത് യാദൃച്ഛികമായി കരുതാം. പക്ഷേ ഒരു മുസ്ലിം ആരതിയൊഴിഞ്ഞു എന്നതിന്റെ പേരിൽ ഭീഷണിയും മാപ്പു പറച്ചിലും അനർഗള നിർഗളമായി ഒഴുകുമ്പോൾ മറ്റു മതസ്ഥരെ അവരുടെ വിശ്വാസങ്ങൾ ഏത് നിലയിലാണ് കാണുന്നത് എന്നോർക്കുക. ഇത് കണ്ണു തുറന്ന് കാണേണ്ടത് ഇവിടെയുള്ള മതേതര കമ്മികളാണ്. താലിബാനികൾ ആ പോസ്റ്റിൽ പൂണ്ട് വിളയാടുന്ന കാഴ്ചയാണ് കാണുന്നത്. സരസ്വതി വിഗ്രഹത്തിന് മുന്നിൽ വിളക്കുമായി നിന്നത് മഹാപാപവും തെറ്റുമായി കണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ എല്ലാവരും പുറത്തു തരണേ എന്നൊരു വൃദ്ധൻ അലമുറയിട്ട് കരഞ്ഞ് പോസ്റ്റിടുന്ന ദുർഗതി ഈ മതേതര കേരളത്തിലാണെന്ന് ഓർക്കണം.
കേസരി പ്രസാദകർ അക്ഷരരഥയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് യാതൊരുവിധ മതജാതി പരിഗണനകളും വൈക്കാതെയാണ്. അത്രയും നല്ല ഉദ്ദേശത്തോടെയാണ് സംഘാടകർ അലി മണിക് ഫാൻ എന്ന പത്മശ്രീ ജേതാവിനെയും ക്ഷണിച്ചിരിക്കുന്നത്. മതം മാത്രം തിന്ന് ജീവിക്കുമ്പോൾ എത്രമാത്രം അന്ധമാകുമെന്നും അത് നമ്മുടെ സമൂഹത്തെ എത്രമാത്രം കാർന്നു തിന്നുമെന്നും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കേരള ഇസ്ലാമിസ്റ്റുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.